മലയാള സിനിമയുടെ ദുഃഖസാന്ദ്രമായ ഓർമ്മയാണ് ജയൻ. ഡ്യൂപ്പില്ലാതെ സംഘടന രംഗങ്ങളിൽ അഭിനയിക്കുന്ന ഇതിഹാസ താരം, അഭിനയിച്ച ഇതിഹാസ താരം. ഡ്യൂപ്പില്ലാതെ സംഘടന രംഗത്തിൽ അഭിനയിച്ചതിലൂടെ ജീവൻ നഷ്ടപ്പെട്ട ഇതിഹാസ താരം. നല്ലൊരു നടനായിരുന്നു ആക്ഷൻ ഹീറോ എന്നതിൽ ഉപരി ജയൻ. കെ സുരേന്ദ്രൻ്റെ ഭിക്ഷാംദേഹി എന്ന നോവൽ ഏതോ ഒരു സ്വപ്നം എന്ന പേരിൽ ചലച്ചിത്ര കാവ്യം ആക്കിയപ്പോൾ, ശ്രീകുമാരൻ തമ്പി ചലച്ചിത്ര കാവ്യം ആക്കിയപ്പോൾ അതിലെ വി സ്വാമി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെ ജയൻ്റെ അഭിനയ ചാതുരി നമ്മൾ കണ്ടു. മൂർഖനിലും അങ്ങാടിയിലും ഒക്കെ തീവാറുന്ന ഡയലോഗുകൾ നമ്മൾ കണ്ടു. ജയൻ്റെ മരണം മലയാള സിനിമയ്ക്ക് വലിയൊരു ശൂന്യതയാണ് നൽകിയത്. ജയൻ്റെ മരണത്തെ മുതലെടുത്തുകൊണ്ട് ഒരുപാട് നടന്മാർ വന്നു. രതീഷും ഭീമൻ രഘുവും അടക്കമുള്ള നടന്മാർ ജയൻ്റെ സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു. അതിൽ ഒരു നടനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ നടൻ്റെ പേര് അജയൻ. അജയൻ്റെ യഥാർത്ഥ പേര് സോമൻ നായർ, ജയൻ്റെ സ്വന്തം അനുജൻ. സോമൻ നായർ ജയന് പകരക്കാരനായി എത്തി. ജയൻ്റെ സ്വത്തിൻ്റെ കുറച്ചു ഭാഗം സോമൻ നായർക്ക് ലഭിച്ചിരുന്നുവെന്നും അല്ലെന്നും ഒക്കെ കഥയുണ്ട്. എന്തായാലും അദ്ദേഹം സിനിമയിൽ എത്തിയത് സൂര്യൻ എന്ന ചിത്രത്തിലൂടെയാണ്. സൂര്യൻ എന്ന ചിത്രത്തിലൂടെ ജയൻ്റെ അനുജൻ അജയനെ പരിചയപ്പെടുത്തി ശശികുമാർ എന്ന ഷോമാൻ, ശശികുമാർ എന്ന ഹിറ്റ് മേക്കർ. സൂര്യൻ ഹിറ്റായിരുന്നു. ഈ ചിത്രം നിർമ്മിക്കാൻ വേണ്ട പണം കൊടുത്തത് അജയനായിരുന്നു. ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാൾ ഇപ്പോൾ വിജയ് ബാബു എന്ന് പറയപ്പെടുന്ന, ഇപ്പോൾ വിജയ് ബാബു എന്ന് അറിയപ്പെടുന്ന പ്രശസ്ത നടൻ്റെ പിതാവ് ബാബു ആയിരുന്നു. വിജയ് ബാബു ഇപ്പോൾ മീറ്റു വിവാദത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ എന്തായാലും സൂര്യൻ യാഥാർത്ഥ്യമായി മാറി. പക്ഷേ സൂര്യൻ ഹിറ്റായിട്ടും അതിൻ്റെ ഒരംശം പോലും പാവപ്പെട്ട അജയന് അല്ലെങ്കിൽ സോമൻ നായർക്ക് ലഭിച്ചില്ല. പിന്നീട് കാട്ടരുവി, ഒരു മാടപ്രാവിൻ്റെ കഥ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ആ ചിത്രങ്ങളെല്ലാം ശ്രദ്ധേയമായിരുന്നു. പക്ഷേ സിനിമയിൽ അദ്ദേഹത്തിന് ജയന് തുല്യമായ ഒരു സിംഹാസനം ലഭിച്ചില്ല. അതിന് കാരണം പാവമായിരുന്നു സോമൻ നായർ എന്ന അനുജൻ. സിനിമയുടെ ഗിമിക്സുകൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ജയനോടൊപ്പം, ജയന് തുല്യം ബോഡി ഷേപ്പിംഗ് ഒന്നും, എന്താ പറയുക, ബോഡി ലാംഗ്വേജ് ഒന്നും ഇല്ലെങ്കിലും, ജയന് തുല്യം മെയ്വഴക്കം ഒന്നുമില്ലെങ്കിലും അജയനും അഭിനയിക്കാൻ അറിയാമായിരുന്നു. ജയൻ്റെ അനുജൻ അജയൻ സിനിമയിലെത്തിയപ്പോൾ ഹർഷാരവത്തോടെയാണ് സൂര്യൻ എന്ന സിനിമയെ പ്രേക്ഷകർ വരവേറ്റത്. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പണം മുടക്കി. പക്ഷേ ആ പണത്തിൻ്റെ ഒരംശം പോലും അദ്ദേഹത്തിന് തിരികെ ലഭിച്ചില്ല. വിജയ് ബാബുവിൻ്റെ പിതാവ് സ്പേസ് ബാബു എന്ന് പറയപ്പെടുന്ന അദ്ദേഹം ഈ പണം കൊണ്ടുപോയി എന്നാണ് അറിയപ്പെടുന്നത്. അജയന് പിൻഗാമിയായി മകൻ ആദിത്യൻ ഇപ്പോൾ സീരിയൽ രംഗത്ത് സജീവമാണ്. നല്ല നടനാണ് ആദിത്യൻ. നന്നായി അഭിനയിക്കാൻ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹത്തെയും ഏതൊക്കെയോ കോണിൽ പലരും വിലക്കുന്നു. ആ വിലക്കുകളൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അജയൻ്റെ മകൻ ആദിത്യൻ തിരിച്ചു വരട്ടെ എന്ന് സിനിമാ കേരള പ്രാർത്ഥിക്കുന്നു.